ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേബ്സ് ഫുഡ് കോർട്ട്. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബക്രീ സ്പെഷ്യൽ പ്രോൺസ് കബ്സയാണ്. നമുക്കിത് വേണമെങ്കിലും ചിക്കൻ വെച്ചോ മട്ടൺ വെച്ചോ ബീഫ് വെച്ചോ എന്ന് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാനിവിടെ പ്രോൺസ് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് ഫ്രൈ ചെയ്ത ശേഷമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചിക്കനൊക്കെ ആണെങ്കിൽ ആദ്യം വേവിച്ച ശേഷം ഫ്രൈ ചെയ്യുക, ഗ്രിൽ ചെയ്യുകയോ ചെയ്യാം. പിന്നെ നമുക്ക് ഒന്നും രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മളിതിന്റെ തുടക്കത്തിൽ വഴറ്റുന്ന എല്ലാ സാധനങ്ങളും തന്നെ നന്നായിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്താൽ മാത്രം മതി. അങ്ങനെ ആകുമ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് ചെമ്മീൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാരിനേഷൻ ചേർക്കാം. ഞാൻ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 4 കപ്പ് ബോയിൽഡ് ബസ്മതി റൈസ്. നമ്മൾ സാധാ ഫ്രൈഡ് റൈസിനൊന്നും യൂസ് ചെയ്യുന്ന അരിയല്ല, ബോയിൽഡ് റൈസാണ്. അത് കബ്സ റൈസ് എന്ന് പറഞ്ഞു തന്നെ വാങ്ങിക്കണം. പിന്നെ കബ്സ മസാല, അതും ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിവിടെ മെഹ്റാൻ എന്നുള്ളൊരു ബ്രാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ അതിനനുസരിച്ച് വാങ്ങിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ഉണക്കനാരങ്ങ, ഏലക്ക 4-5 എണ്ണം, പിന്നെ വലിയൊരു കഷ്ണം കറുവപ്പട്ട 4-5 എണ്ണം, ഗ്രാമ്പു 5-6 അല്ലി, വെളുത്തുള്ളി 1 വലിയ കഷ്ണം, ഇഞ്ചി വേണം, പിന്നെ 3 മീഡിയം സൈസ് തക്കാളിയും 1 വലിയ ക്യാരറ്റും കൂടെ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ട് വേണം. പിന്നെ 4-5 സ്ലൈസ് ക്യാരറ്റും കുക്കുംബർ, അത് നിങ്ങൾക്ക് ഓപ്ഷനിൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി. 2 ബജ്ജി മുളക്, നമ്മൾ സാധാരണ ബജ്ജി ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ് കളർ മുളകാണ് വേണ്ടത്. എന്റെ കയ്യിലുള്ളത് കുറച്ച് ഡാർക്ക് കളറുള്ള ഒരു മുളകായതുകൊണ്ട് ഞാൻ അതാണ് ഇപ്പൊ തൽക്കാലം ചേർക്കുന്നത്. പിന്നെ 4 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തത്, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുരുമുളകും. അത് നിങ്ങൾക്ക് കറക്റ്റ് ഇത്ര അളവെന്നൊന്നും ഇല്ല, ഏകദേശം നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കൊരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച ശേഷം ഗ്യാസ് ഓൺ ചെയ്യും. അതിനകത്തേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇവ 3 ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ഫ്രൈ ആയി വന്ന ശേഷം നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഉള്ളി വാടി വരാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നവരെ ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ അതിന്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാന് ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇവ കൂടെ ചേർത്ത ശേഷം നന്നായി പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കബ്സ മസാല ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിന്റെ പച്ചമുളകൊക്കെ മാറി നല്ല അതിന്റെ ഒരു സ്മെല് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബജ്ജിമുളക് ചേർത്ത് കൊടുക്കാം. അത് അധികം വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം അത് മുഴുവനായിട്ട് തന്നെ അങ്ങനെ കിടക്കും, അതിൽ വെന്തിട്ട് അങ്ങനെ തന്നെ കാണും. അതുകൊണ്ട് ശരിക്കും വഴറ്റേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ്, ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. അതും നന്നായി പച്ചമുളക് മാറുന്നവരെ നന്നായി കുറെ നേരം വഴറ്റിയെടുക്കും. അപ്പോൾ ശരിക്കും നന്നായി വഴന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ
ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നന്നായി തിളച്ച ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള കപ്സ റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. കൂടുതൽ കുത്തിളക്കരുത്, കാരണം ഈ അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒരടപ്പ് വെച്ച് അടച്ച ശേഷം 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വേവിക്കുക. അത് കഴിഞ്ഞ് 5 മുതൽ 10 മിനിറ്റ് വരെ ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ കപ്സ ഏകദേശം വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം കുക്കുമ്പർ, കാരറ്റ് സ്ലൈസസ് അതിന്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം സെർവ് ചെയ്യാം. നമുക്ക് ഞാൻ ഇതിന് കൂടെ തക്കൂസും സാലഡുമാണ് സെർവ് ചെയ്യുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ കമന്റ്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.